നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന സീസണിലും യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ FSDL മാറ്റങ്ങൾ വരുത്തും ISL-ന്റെ നിയമങ്ങളിൽ എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീസണിൽ ഈ പോയ സീസണിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയ ടീം ഏതാണ് ഇതൊന്ന് പരിശോധിക്കുകയാണ് നമ്മൾ തീർച്ചയായിട്ടും റിവാ ഹോർമിപ്പാമന്റെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മറക്കില്ല അതുപോലെ റോഷൻ സിംഗിന്റെ പ്രകടനം ബംഗളൂരുവിന് വേണ്ടി അദ്ദേഹം നടത്തിയ മികവ് ഇങ്ങനെ നിരവധി യുവതാരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ പോയ സീസണിൽ ഏറ്റവും അധികം യുവതാരങ്ങൾക്ക് അവസരം കൊടുത്ത ടീമുകളുടെ ലിസ്റ്റിലേക്ക് ആ ഒരു ടീമുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അണ്ടർ 23 പ്ലെയേഴ്സിന് ഏറ്റവും അധികം മിനിറ്റുകൾ പ്ലേയിങ് ടൈം കൊടുത്ത ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് 5787 മിനിറ്റുകളാണ് യുവതാരങ്ങൾക്ക് അതായത് എല്ലാ യുവതാരങ്ങൾക്കും കൂടിയായിട്ട് പ്ലേയിങ് ടൈം ലഭിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അണ്ടർ 23 പ്ലേയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് ഹൈദരാബാദ് FC-യിൽ 5490 മിനിറ്റ് ഈ രണ്ട് ടീമുകളാണ് ഫൈനൽ കളിച്ചത് എന്ന കാര്യം കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം യുവതാരങ്ങൾക്ക് അവസരം ലഭിച്ചാൽ അത് ടീമിനും ഗുണമാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത് ഇക്കാര്യത്തിൽ FC ഗോവ 4773 മിനിറ്റുകൾ നാലാം സ്ഥാനത്ത് ഒഡീഷ FC 4545 മിനിറ്റ് അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC 4306 മിനിറ്റ് ആറാം സ്ഥാനത്ത് ബംഗളൂരു FC 4230 മിനിട്ട് ഏഴാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC 3659 മിനിറ്റ് എട്ടാം സ്ഥാനത്ത് SC ഈസ്റ്റ് ബംഗാൾ 3586 മിനിറ്റ് ഒമ്പതാം സ്ഥാനത്ത് ചെന്നൈയിൻ FC 1736 മിനിറ്റ് പത്താം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1479 മിനിറ്റ് ഏറ്റവും കുറച്ച് പ്ലേയിങ് ടൈം യുവതാരങ്ങൾക്ക് നൽകിയത് HK മോഹൻ ബഗാനാണ് 1422 മിനിറ്റ് ഈ കണക്ക് IFTWC പ്രസിദ്ധീകരിച്ചതാണ് അവരെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി